തമിഴ്നാട്ടിലെ പ്രധാന പാർട്ടികളെല്ലാം തന്നെ സീറ്റ് ധാരണയിൽ മുഴുകിയിരിക്കുകയാണ്. സീറ്റുകൾ പങ്കുവെക്കുന്നതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ തുടരുകയാണ്. എഐഡിഎംകെയും ഡിഎംകെയും തമ്മിലാണ് നേരിട്ട് ഏറ്റുമുട്ടുന്നത്. ഈ രണ്ട് പാർട്ടികൾക്ക് കീഴിലാണ് വിവിധ പാർട്ടികൾ മുന്നണിയായി മത്സരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ വാർത്ത, ഡിഎംകെ പരമാവധി സീറ്റുകളിൽ മത്സരിച്ച് ഒറ്റയ്ക്ക് അധികാരം നേടുന്ന തരത്തിലേക്ക് നീങ്ങാനുള്ള ഒരു തീരുമാനത്തിലാണ്. ഇതുതന്നെയാണ് എഐഡിഎംകെയും കൂടുതൽ സീറ്റുകൾ മത്സരിച്ച് ഒറ്റയ്ക്ക് അധികാരം പിടിക്കുന്ന രീതിയിലേക്ക് മാറുക എന്ന രീതി മുൻപോട്ട് പോകുന്നത്. ഡിഎംകെ അതിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ സീറ്റുകൾ വെട്ടിക്കുറച്ചു. കോൺഗ്രസ് ആവശ്യപ്പെട്ടത് 35 സീറ്റുകളായിരുന്നു. മുൻപ് അവർ അത്രയും സീറ്റുകളിൽ മത്സരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഇത്തവണ അത്രയും സീറ്റുകൾ കൊടുക്കാൻ ഡിഎംകെ തയ്യാറായില്ല. പക്ഷെ ദേശീയ കക്ഷി എന്ന നിലയിൽ ദേശീയ തലത്തിൽ കോൺഗ്രസുമായി ഒരു സഖ്യമുള്ള ഇതിന്റെ ബലത്തിൽ ഡിഎംകെ കോൺഗ്രസിന് 20 സീറ്റുകൾ നൽകി. ഇതിൽ കോൺഗ്രസ് അസ്വസ്ഥരാണ്. എങ്കിൽ പോലും ഈ 20 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് നൽകിയത്. എന്നാൽ കാലങ്ങളായി ഡിഎംകെയുടെ തണലിലാണ് സിപിഎമ്മും സിപിഐയും തമിഴ്നാട്ടിൽ വളർന്നിരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ ഇടതുപക്ഷത്തിന് ലഭിച്ചതും ഡിഎംകെയുടെ ഒരു കാരുണ്യത്തിലാണ്. അന്ന് 10 കോടി രൂപ ഡിഎംകെ ഈ ഇലക്ഷൻ പ്രവർത്തനത്തിനായി സിപിഎമ്മിന് നൽകുകയുണ്ടായി. ഇത്തവണ ഈ സിപിഎമ്മും സിപിഐയും ആവശ്യപ്പെട്ടിരിക്കുന്ന 12 സീറ്റുകൾ തങ്ങൾക്ക് മത്സരിക്കാൻ വേണമെന്നാണ്. സിപിഎം ആവശ്യപ്പെട്ടിരിക്കുന്നത് മിനിമം 12 സീറ്റെങ്കിലും മത്സരിക്കാൻ വേണമെന്നാണ്. പക്ഷേ ഈ ആവശ്യത്തിനോട് സ്റ്റാലിൻ പ്രതികരിച്ചത് മാക്സിമം 2 പാർട്ടികൾക്കും, അതായത് സിപിഎമ്മിനും സിപിഐക്കും കൂടി 5 സീറ്റ് നൽകാനേ കഴിയൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പഴയതുപോലെ ഫണ്ട് നൽകാനില്ല, പകരം സീറ്റുകൾ നൽകാനില്ല. കാരണം പരമാവധി സീറ്റുകൾ ഡിഎംകെ ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കാനാണ് താല്പര്യപ്പെടുന്നതെന്നാണ് ഡിഎംകെയുടെ നേതാവ് സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ തമിഴ്നാട്ടിലെ ഡിഎംകെയുടെ ഒരു ശക്തി കേന്ദ്രം മുസ്ലിം വോട്ടുകളാണ്. ഈ മുസ്ലിം വോട്ടുകളുടെ പ്രതിനിധീകരിക്കുന്ന IUML ഉണ്ട്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിന് പോലും ഇത്തവണ ഡിഎംകെ 2 സീറ്റാണ് നൽകിയിരിക്കുന്നത്. കോൺഗ്രസിന് 20 സീറ്റാണ് നൽകിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സിപിഎമ്മിനും സിപിഐക്കും നൽകുന്നത് കേവലം 5 സീറ്റ് മാത്രമാണെന്നാണ്. പക്ഷേ സിപിഎമ്മും സിപിഐയും ഈ സീറ്റ് സ്വീകരിക്കാൻ തയ്യാറാകുമോ എന്നറിയില്ല. കാരണം മുൻകാലങ്ങളിലൊക്കെ 12 സീറ്റും 16 സീറ്റിലുമൊക്കെ മത്സരിച്ചിരുന്ന പാർട്ടിയാണ് സിപിഎമ്മും സിപിഐയും. കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിൽ പുറത്തിരുന്നൊരു പാർട്ടിയാണ് ഡിഎംകെ. അതുകൊണ്ട് ഡിഎംകെക്ക് ഏത് വിധേനയും അധികാരത്തിൽ എത്തിയേ കഴിയൂ. കൂടുതൽ സീറ്റ് നേടി ഒറ്റയ്ക്ക് മെജോറിറ്റിയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഡിഎംകെയുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇത്തവണ ഈ ഒന്നുകിൽ ഡിഎംകെ കനിഞ്ഞു നൽകുന്ന ഈ 2 സീറ്റ് അല്ലെങ്കിൽ 3 സീറ്റിലേക്ക് സിപിഎമ്മോ സിപിഐയോ ഒക്കെ മത്സരിക്കേണ്ടി വരും. അതല്ല എങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വരും. ഏതായാലും ഒറ്റയ്ക്ക് മത്സരിച്ച് കഴിഞ്ഞാൽ കെട്ടിവെച്ച പൈസ പോലും തമിഴ്നാട്ടിൽ ഈ 2 പാർട്ടികൾക്കും കിട്ടില്ല എന്നുള്ള കാര്യമാണ് യാഥാർത്ഥ്യം. ഈ 2 പാർട്ടികൾക്കും ആ കാര്യങ്ങൾ അറിയാം. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള ഫണ്ട് പോലും നൽകുന്നത് ഡിഎംകെയാണ്. അതുകൊണ്ട് ഡിഎംകെ പറയുന്നത് അനുസരിക്കുക നിർവാഹമുള്ളൂ. ഏതായാലും അത്തരത്തിലേക്ക് അവസാനം കാര്യങ്ങൾ എത്തുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇല്ല എന്നുണ്ടെങ്കിൽ സിപിഎം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.